നമസ്കാരം ഞാൻ ഡോക്ടർ സുജിത് നയനാർ കൺസൾട്ടൻ്റ് ഓഫ് തെൽമോളജിസ്റ്റ് ആസ്റ്റമിംസ് ഹോസ്പിറ്റൽ കോഴിക്കോട് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം കണ്ണിനെ ബാധിക്കുന്ന തിമിരത്തിനെ കുറിച്ചാണ് എന്താണ് തിമിരം നമ്മളെപ്പോഴും കണ്ണുകളുടെ ഘടനയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ക്യാമറയുമായിട്ടാണ് അതിനെ താരതമ്യപ്പെടുത്തുക ക്യാമറയിൽ ലെൻസ് ചെയ്യുന്ന ജോലിയാണ് കണ്ണിനകത്തും ലെൻസ് ചെയ്യുന്നത് അതായത് പുറമേ നിന്ന് വരുന്ന രക്ഷ്മി പ്രകാശരശ്മികളെ ക്യാമറയിലെ ഫിലിമിലേക്ക് ഫോക്കസ് ചെയ്യുന്നതാണ് ലെൻസിൻ്റെ ജോലി അതുപോലെ തന്നെ കണ്ണിൻ്റെ ലെൻസ് ചെയ്യുന്നതും പുറമേ നിന്ന് വരുന്ന പ്രകാശരശ്മികളെ കണ്ണിൻ്റെ അകത്തുള്ള ഞരമ്പ് റെറ്റിന എന്ന് പറയുന്ന ഭാഗത്തേക്ക് കറക്റ്റായിട്ട് ക്ലിയറായിട്ട് ഫോക്കസ് ചെയ്യുക ഈ കണ്ണിൻ്റെ ലെൻസിനെ ബാധിക്കുന്ന ഒരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു മാറ്റമാണ് ആ ലെൻസിൽ വരുന്ന ഒരു മാറ്റത്തിനെയാണ് നമ്മൾ തിമിരം എന്ന് പറയുന്നത് ഈ ലെൻസിൻ്റെ ഒരു പ്രധാന സവിശേഷത എന്ന് പറയുന്നത് അതിൻ്റെ സുതാര്യതയാണ് അത് വളരെ ക്ലിയർ ക്ലിയറായിട്ടുള്ള നമ്മളൊരു ഗ്ലാസ് പോലെ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് അതേപോലെ തന്നെ അതിൻ്റെ ഷേപ്പിനും ഒരു പ്രത്യേകതയുണ്ട് ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ് ഇതിന് കറക്റ്റായിട്ട് പ്രകാശരശ്മികളെ ഫോക്കസ് ചെയ്ത് ഒരു ക്ലിയർ ഇമേജ് നമുക്ക് തരാൻ പറ്റുന്നത് ലെൻസിൻ്റെ സുതാര്യതയെ ബാധിക്കുന്നൊരു അസുഖമാണ് അല്ലെങ്കിൽ ഒരു അവസ്ഥയാണ് തിമിരം എന്ന് പറയുന്നത് ഈ ലെൻസ് ലെൻസിൻ്റെ പുറമെ അതിനെ ആവരണം ചെയ്യുന്നൊരു ക്യാപ്സ്യൂൾ ഇത് രണ്ടും കൂടിയിട്ടുള്ളതാണ് നമ്മൾ ലെൻസ് എന്ന് പറയുന്നത് ഇതൊരു പ്രോട്ടീൻ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് അല്ലെങ്കിൽ ഉണ്ടായിട്ടുള്ളതാണ് ഈ പ്രോട്ടീൻ കാലക്രമേണ നമ്മൾ ജനിച്ച് നമ്മുടെ പ്രായം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ഈ പ്രോട്ടീൻ്റെ ക്വാളിറ്റി അതിൻ്റെ ഘടനയിൽ ചില മാറ്റങ്ങൾ വരും അതിനനുസരിച്ച് അതിൻ്റെ സുതാര്യത കുറഞ്ഞു വരും സുതാര്യത കുറഞ്ഞു വരുന്ന അവസ്ഥയാണ് അല്ലെങ്കിൽ ഈ പ്രോട്ടീനിൽ വരുന്ന മാറ്റങ്ങളെയാണ് നമ്മൾ തിമിരം എന്ന് പറയുന്നത് ഇത് പല കാരണങ്ങൾ കൊണ്ടുവരാം പ്രായം ഒരു കാരണമാണ് തിമിരം ഏത് പ്രായത്തിലും വരാം ജനിക്കുന്ന അതേ അവസ്ഥയിൽ തന്നെ കൺജിനിറ്റൽ കാട്രാക്റ്റ് എന്ന് പറയും ജന്മനാലേ തിമിരം കുട്ടികൾക്ക് ചില മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ട് തിമിരം വരാം കൗമാരപ്രായക്കാർക്ക് വരാം മിഡിൽ മിഡിലേജ് ആയിട്ടുള്ള ആൾക്കാർക്ക് വരാം പ്രായമായിട്ടുള്ളവർക്ക് വരാം മറ്റ് അസുഖങ്ങൾക്ക് അത് കണ്ണിലെ മറ്റസുഖങ്ങളാവാം ശാരീരികമായിട്ടുള്ള മറ്റസുഖങ്ങൾക്ക് ചികിത്സ എടുക്കുന്നവരാവാം അതിനുപയോഗിക്കുന്ന മരുന്നുകളുടെ പാർശ്വഫലമായിട്ടാവാം കണ്ണിൽ പറ്റിയിട്ടുള്ള പരിക്കുകൾ മൂലമാവാം കണ്ണില് മുൻപെന്തെങ്കിലും മറ്റൊരവസ്ഥയ്ക്ക് വേണ്ടി ഓപ്പറേഷൻ ചെയ്തതിൻ്റെ ഭാവിയിൽ ഉള്ളൊരു കോംപ്ലിക്കേഷനായിട്ട് വരാം ഇപ്പം തിമിരത്തിന് പ്രത്യേകിച്ച് പ്രായമില്ല എന്നാൽ നമ്മൾ സാധാരണ കണ്ടുവരുന്നത് പ്രായമായിട്ടുള്ളവരാണ് അതിന് സെനൈൽ കാട്രാക്ട് എന്നാണ് പറയുക കൺജനിറ്റൽ കാട്രാക്ട് ജന്മനാലയുള്ള കാട്രാക്ട് പോസ്റ്റ് ട്രൊമാറ്റിക് കാട്രാക്ട് നമ്മൾ പരുക്കുകൾക്ക് മൂലം വരുന്ന കാട്രാക്ട് കോംപ്ലിക്കേറ്റഡ് കാട്രാക്ട് കണ്ണിനകത്തുള്ള മറ്റ് അസുഖങ്ങളുടെ ഭാഗമായിട്ട് വരുന്ന കാട്രാക്ട് അതുകൊണ്ട് ഒരു പ്രത്യേക പ്രായത്തിൽ മാത്രമല്ല തിമിരം കണ്ടുവരുന്നത് എന്താണ് തിമിരത്തിൽ സാധാരണ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ രോഗികൾ നമ്മുടെ അടുത്ത് വരുമ്പോൾ ചോദിക്കും എനിക്ക് കണ്ണിന് ചൊറിച്ചലുണ്ട് കണ്ണ് രണ്ട് ദിവസമായിട്ട് അതിൻ്റെ ഉണ്ട് കണ്ണിനകത്ത് വേദനയുണ്ട് ഇത് തിമിരത്തിൻ്റെ ലക്ഷണമാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ലെൻസിൻ്റെ സുതാര്യത നട നഷ്ടപ്പെടുന്നൊരവസ്ഥയാണ് തിമിരം ലെൻസ് നമുക്ക് കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ഒരു ഘടകമാണ് അപ്പം കാഴ്ചയിൽ വരുന്ന മങ്ങൽ അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണം നമുക്ക് നല്ല കാഴ്ചയുണ്ട ഉണ്ടായിരുന്ന ഒരാൾക്ക് കുറച്ച് കാലങ്ങളായി കാഴ്ച ക്രമേണ മങ്ങി മങ്ങി വരുന്നു മറ്റ് പ്രകടമായിട്ടുള്ള പ്രോബ്ലംസ് ഒന്നും നമ്മൾ കാണുന്നുമില്ല അപ്പോഴാണ് നമ്മൾ ഈ തിമിരം ഒരു സാധ്യതയായിട്ട് നമ്മൾ മനസ്സിൽ കാണേണ്ടത് കണ്ണിൽ ചൊറിച്ചലോ കണ്ണിൽ ഒരു ഒരു ദിവസം രണ്ട് ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള ഒരു ചോപ്പോ അസ്വസ്ഥതയോ വേദനയൊന്നും ഒന്നും തിമിരത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണങ്ങളല്ല നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ അത് വായനയാവാം എഴുത്താവാം നമ്മൾ മറ്റ് ജോലി സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാവാം മുൻപ് നന്ന നല്ല വ്യക്തമായിട്ട് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതിന് മറ്റ് കാരണങ്ങളും ആവാം കണ്ണടയുടെ പവറിൽ വരുന്ന മാറ്റങ്ങളാവാം പക്ഷേ തിമിരത്തിൻ്റെ ഒരു പ്രധാന ലക്ഷണം കാഴ്ച മങ്ങലാണ് അപ്പം തിമിരത്തിൻ്റെ ചികിത്സയിലേക്ക് കിടക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ പറയുന്നത് ശസ്ത്രക്രിയയാണ് ശ ശസ്ത്രക്രിയ മാത്രമാണ് തിമിരത്തിൻ്റെ ചികിത്സ തുള്ളി അല്ലെങ്കിൽ മറ്റ് നമ്മൾ ലേസർ സാധാരണ ആൾക്കാർ ചോദിക്കാറുണ്ട് ലേസർ ട്രീറ്റ്മെൻറ് ഉണ്ടോ എന്ന് ലേസർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് ശസ്ത്രക്രിയ തന്നെയാണ് തുള്ളി മരുന്ന് തിമിരത്തിൻ്റെ ചികിത്സയിൽ ഒരു പങ്കും വഹിക്കുന്നില്ല ഏത് സ്റ്റേജിലാണ് നമ്മൾ ഒരു ശസ്ത്രക്രിയയെക്കുറിച്ച് ആലോചിക്കേണ്ടത് തിമിരം നാല് സ്റ്റേജായിട്ടാണ് പറയപ്പെടുന്നത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ ഇതിൽ സ്റ്റേജ് വൺ എന്ന് പറയുന്നത് വളരെ പ്രാരംഭ ഘട്ടമാണ് രോഗിക്ക് പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ ഉണ്ടായിക്കോളമെന്നില്ല സാധാരണ മറ്റെന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ഡോക്ടറെ കാണാൻ വരുമ്പോഴോ കണ്ണട മാറ്റാൻ വരുമ്പോഴോ ഡോക്ടർ പരിശോധനയിൽ ആയിരിക്കാം ശ്രദ്ധിക്കിടുന്നത് ചെറിയൊരു തിമരത്തിൻ്റെ ആരംഭമുണ്ടെന്ന് അത് പറയുമ്പോൾ ചിലപ്പോൾ രോഗിക്ക് തന്നെ തോന്നുന്നുണ്ടാവാം എനിക്ക് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും ഇല്ലല്ലോ എന്ന് സ്റ്റേജ് ടു രോഗിക്ക് മെല്ലെ കാഴ്ച മങ്ങൽ അനുഭവപ്പെട്ടു തുടങ്ങുന്നു ചില പ്രത്യേക കാര്യങ്ങൾ മുമ്പ് ചെയ്ത് അതേ വ്യക്തതയോടുകൂടി ചെയ്യാൻ പറ്റുന്നില്ല സ്റ്റേജ് ത്രീ കാഴ്ച നല്ലോണം മങ്ങി തുടങ്ങുന്നു സ്റ്റേജ് ഫോർ കാഴ്ച പരിപൂർണമായി നഷ്ടപ്പെടുന്നൊരവസ്ഥ അല്ലെങ്കിൽ തീർത്തും സ്ഥിരമായി ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ ചെയ്യാൻ അവസ്ഥ ഈ സ്റ്റേജിന് നമ്മൾ ലെൻസിൻ്റെ ഞാൻ പറഞ്ഞല്ലോ അതിൻ്റെ സുതാര്യത നഷ്ടപ്പെടുന്നത് മാത്രമല്ല സുതാര്യത നഷ്ടപ്പെടുന്നതിനനുസരിച്ച് ലെൻസിൻ്റെ കട്ടി കൂടും അല്ലെങ്കിൽ അതിൻ്റെ ഹാർഡ്നെസ് കൂടും അതിൻ്റെ കാഠിന്യം കൂടി വരും അപ്പം സ്റ്റേജ് വൺ എന്ന് പറയുന്നത് സോഫ്റ്റ് കാറ്ററാക്റ്റ് ആണ് സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ഒരു മീഡിയം ലെവൽ ഹാർഡ്നെസ്സാണ് ഉണ്ടാവുക സ്റ്റേജ് ഫോർ എന്ന് പറഞ്ഞാൽ വെരി ഹാർഡ് കാട്രാക്റ്റ് സംടൈംസ് നമ്മൾ റോക്ക് ഹാർഡ് കാട്രാക്ട് എന്ന് പറയും പാറ പോലെയുള്ളത് ഇതിൽ സ്റ്റേജ് വൺ എന്ന് പറയുന്ന സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷണലാണ് അതായത് ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് തിമിരമുണ്ട് രോഗിക്ക് വലിയ ബുദ്ധിമുട്ടില്ല ആ സ്റ്റേജിൽ നമ്മൾ ചിലപ്പോൾ നമുക്ക് കണ്ണടയുടെ പവറൊക്കെ കഴിഞ്ഞാൽ കാഴ്ച ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അപ്പം ഓപ്പറേഷനിലേക്ക് അല്ലെങ്കിൽ ശസ്ത്രക്രിയയിലേക്ക് നിർബന്ധമായിട്ട് പോകേണ്ട അവസ്ഥയല്ല എന്നാൽ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ ഇത് രണ്ടും ആണ് നമ്മൾ ശസ്ത്രക്രിയ പ്രധാനമായിട്ട് അഡ്വൈസ് ചെയ്യുന്ന സ്റ്റേജുകൾ സ്റ്റേജ് ടു അല്ലെങ്കിൽ സ്റ്റേജ് ത്രീയിൽ ചെയ്യുമ്പം നമ്മളത് ചെയ്യുന്ന രീതി ഞാൻ ഇതിന് ശേഷം പറയാം ചെയ്യുന്ന നമുക്ക് തിമിരം കണ് ശസ്ത്രക്രിയയിലൂടെ കണ്ണിൽ നിന്ന് മാറ്റുവാൻ കുറച്ചും കൂടി എളുപ്പമാണ് സ്റ്റേജ് ഫോർ എന്ന് പറയുന്നത് അത് നല്ലോണം കൂടിയ ഒരവസ്ഥയാണ് ശസ്ത്രക്രിയയിൽ കോംപ്ലിക്കേഷൻസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് ഇത് പറയുമ്പോൾ തന്നെ രണ്ട് കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് തിമിരം പല ടൈപ്പ് ഉണ്ട് ലെൻസിൻ്റെ ഏത് ഭാഗത്താണ് ഇത് ലെൻസ് ഒരു ഒരു വൃത്താകൃതിയിലുള്ളതാണ് അതിൻ്റെ ഏത് ഭാഗത്താണ് തിമിരം തുടങ്ങുന്നത് എന്നുള്ളതിനും നല്ല പ്രാധാന്യമുണ്ട് ഒരു പോസ്റ്റീരിയർ പോളാർ കാറ്റ്രാക്ട് അല്ലെങ്കിൽ സബ് ക്യാപ്സുലാർ കാട്രാക്റ്റ് എന്ന് പറയും നമ്മൾ സ്റ്റിറോയിഡ് മരുന്നുകൾ മറ്റ് പല ആവശ്യങ്ങൾക്ക് ആസ്മ രോഗികൾ അല്ലെങ്കിൽ എന്തെങ്കിലും സ്കിൻ അസോകളുള്ള ആൾക്കാർ കുറേ വർഷങ്ങളായിട്ട് സ്റ്റിറോയിഡ് കഴിക്കുന്ന ആൾക്കാർക്ക് തിമിരം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അവർക്ക് വരുന്ന ഒരു ടൈപ്പ് കാട്രാക്റ്റാണ് പോസ്റ്റീരിയർ സബ് ക്യാപ്സുലാർ കാട്രാക്റ്റ് എന്ന് പറയും അതിൻ്റെ ആരംഭം എന്ന് പറയുന്നത് നേരെ ലെൻസിൻ്റെ നടുഭാഗത്താണ് തിമിരം ആരംഭിക്കുക ലെൻസിൻ്റെ നടുഭാഗം എന്ന് പറയുന്നതാണ് ഏറ്റവും വർമ്മപ്രധാനമായിട്ടുള്ള ഭാഗം നമുക്ക് ഏറ്റവും ക്ലിയർ വിഷൻ കിട്ടുന്ന സൂക്ഷ്മ കാഴ്ച കിട്ടുന്ന ഒരു സൂക്ഷ്മ കാഴ്ച കിട്ടുന്നതും ലൈറ്റിനെ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു ഭാഗം അവിടെ തിരു തിമിരൻ തുടങ്ങുമ്പോൾ സ്റ്റേജ് വണ്ണിൽ തന്നെ രോഗിക്ക് കാഴ്ച നല്ല കുറവായിരിക്കും കാഴ്ചക്കുറവ് സ്റ്റേജ് വണ്ണിൽ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങും മറിച്ച് ന്യൂക്ലിയർ കാറ്റ്രാക്റ്റ് എന്ന് പറയുന്നൊരു ഉണ്ട് അത് ലെൻസിൻ്റെ വേറെ ഭാഗത്താണ് അതിൻ്റെ മാറ്റങ്ങൾ വരുന്നത് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ന്യൂക്ലിയർക്ക് അട്രാക്റ്റുള്ള ആൾക്കാർക്ക് ദൂരക്കാഴ്ച തുടക്കത്തിലെ അല്ലെങ്കിൽ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീയിൽ ദൂരക്കാഴ്ച കുറയും പക്ഷേ അടുത്ത കാഴ്ച മുൻപത്തേനേക്കാളും കുറച്ചും കൂടി ക്ലിയറാവും അപ്പോൾ നമ്മൾ വീട്ടിൽ പ്രായമായിട്ടുള്ളവർ കണ്ണട മുൻപ് കണ്ണട ഉപയോഗിച്ചിരുന്നു പക്ഷെ ഇപ്പോൾ അവർക്ക് കണ്ണടയില്ലാതെ വായിക്കാൻ പറ്റും പത്രം വായിക്കാൻ പറ്റും അപ്പം അങ്ങനത്തെ ഒരാൾ സ്റ്റേജ് ത്രീ കാട്രാക്റ്റ് ഉള്ള ഒരാളാണ് ഡോക്ടറെ അടുത്ത് വരുന്നു ഡോക്ടർ പറയുന്നു നിങ്ങൾക്ക് കണ്ണിൽ നല്ലവണ്ണം തിമിര ഉണ്ട് ഓപ്പറേഷൻ ചെയ്യണം അപ്പം പൊതുവേ അവർ പറയുന്നൊരു റിപ്ലൈ ഡോക്ടർ എനിക്ക് പണ്ട് കണ്ണട വേണമായിരുന്നു വായിക്കാൻ ഇപ്പം കണ്ണട ഇല്ലാതെ എനിക്ക് വായിക്കാൻ പറ്റും അതിൻ്റെ അർത്ഥം ഈ ന്യൂക്ലിയർ കാട്രാക്റ്റ് ഉള്ള സ്റ്റേജിൽ അടുത്ത കാഴ്ച താൽക്കാലികമായിട്ട് നമുക്ക് ബെറ്ററായിട്ട് നന്നായിട്ട് അനുഭവപ്പെടും അതൊരു സ്റ്റേജാണ് ഒരു താൽക്കാലികമായിട്ടുള്ള സ്റ്റേജാണ് ആ സ്റ്റേജ് കഴിഞ്ഞാൽ വീണ്ടും കുറയാൻ തുടങ്ങും ഈ ഒരു സ്റ്റേജിൽ ദൂരക്കാഴ്ച കുറവായിരിക്കും പക്ഷേ വീട്ടിൽ ഒരു റിട്ടയേർഡായിട്ട് ലൈഫ് ഉള്ള ഒരാൾക്ക് അത്ര അത് അനുഭവപ്പെട്ടോളന്നില്ല അവരധികം ഡ്രൈവിങ്ങിന് പോകുന്നുണ്ടാവില്ല ദൂരക്കാഴ്ച അവരുടെ നിത്യജീവിതത്തിൽ വലിയ ആവശ്യങ്ങൾ വരുന്നുണ്ടാവില്ല അവർ വായിക്കുന്നു എഴുതുന്നു അത്തരം കാര്യങ്ങൾ അവർക്ക് കണ്ണട ഇല്ലാതെ ചെയ്യാൻ പറ്റുന്നു അപ്പോൾ അവർ ഈ തിമിരം ഉണ്ട് എന്നുള്ളത് റിയലൈസ് ചെയ്യാൻ അത് അനുഭവപ്പെടാൻ അവർക്ക് കൂടുതൽ സമയം എടുക്കും അപ്പം നേരത്തെ പറഞ്ഞതിൽ നിന്ന് രണ്ട് വ്യത്യസ്തമായിട്ടുള്ളൊരവസ്ഥകളാണ് സ്റ്റേജ് വണ്ണിലും കാഴ്ചക്കുറവ് വരാം അതേസമയം സ്റ്റേജ് ത്രീയിൽ കാഴ്ചക്കുറവ് ഇല്ലാതെയും വരാം എന്താണ് ശസ്ത്രക്രിയ ശസ്ത്രക്രിയയിൽ നമ്മൾ ചെയ്യുന്ന ഇപ്പോൾ ഇപ്പം ഇക്കാലത്ത് ഏറ്റവും പ്രചാരത്തിലുള്ള ശസ്ത്രക്രിയ എന്ന് പറയുന്നത് ഫേക്കോ ഇമ്മൾസിഫിക്കേഷൻ സർജറി എന്ന് പറയുന്നതാണ് നമ്മൾ സാധാരണ ആൾക്കാരുടെ ഭാഷയിൽ ചിലപ്പോൾ ലേസർ സർജറി എന്നൊക്കെ പറയും അത് ശരിക്കും ലേസർ അല്ല അൾട്രാസോണിക് വേവ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെറിയ താക്കോൽ ദ്വാരത്തിലൂടെ കണ്ണിൻ്റെ അകത്ത് പോയി ഈ ലെൻസിനെ പൊടിക്കുകയാണ് അതിനെ ഒരു ഒരു ദ്രാവക രൂപത്തിലേക്കാക്കി പൊടിച്ച് അതിനെ വലിച്ചെടുക്കുക അതേ ദ്വാരത്തിലൂടെ തന്നെ അതിനെ സക്ക് ചെയ്തെടുക്കുക ഒരു മൂന്ന് മില്ലിമീറ്റർ നീളമുള്ള അത്രയും ചെറിയ ഒരു ഇൻസിഷൻ അതിൽ ഒരു മുറിവിലൂടെയാണ് ഇത് ചെയ്യുന്നത് അതിനുശേഷം തിമിരം നീക്കം ചെയ്തതുകൊണ്ട് മാത്രം കാഴ്ച നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല ഈ തിമിരം നീക്കം ചെയ്തതിന് ശേഷം നമ്മൾ കൃത്രിമ ലെൻസ് കണ്ണിനകത്തേക്ക് വെക്കണം അതിനാണ് ഫോൾഡബിൾ ഇൻട്രാ ഓക്കുലർ ലെൻസ് അല്ലെങ്കിൽ ഫോൾഡബിൾ ഐ ഒ എൽ എന്ന് പറയുന്നത് അപ്പം നമ്മൾ ശസ്ത്രക്രിയയുടെ മുഴുവൻ പേര് ഫേക്കോ ഇമൾസിഫിക്കേഷൻ സെർജറി വിത്ത് ഫോൾഡബിൾ ഐ ഒ എൽ ഇംപ്ലാന്റേഷൻ നമ്മൾ അൾട്രാസോണിക് വേവ്സ് ഉപയോഗിച്ച് ലെൻസിനെ പൊടിയാക്കി ദ്രാവകമാക്കി എടുത്ത് അതിനെ സക്കിത് പുറത്തേക്കെടുത്ത് ആർട്ടിഫിഷ്യൽ ലെൻസിനെ ഫോൾഡ് ചെയ്തിട്ട് അതിൽ ചുരുട്ടിയിട്ട് അതിനകത്തേക്കിട്ട് ഇത് അതിനകത്ത് പോയി നിവർന്ന് മുൻപ് ലെൻസ് ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇത് സ്ഥിതി ചെയ്യും ഇതാണ് അതിൻ്റേത് വളരെ ചുരുങ്ങിയ സമയം നമുക്കൊരു പത്ത് മിനിറ്റിൽ താഴെ സമയം കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ശസ്ത്രക്രിയയാണ് സാധാരണഗതിയിൽ അതിൻ്റെ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യേണ്ട സ്റ്റേജിൽ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കോംപ്ലിക്കേഷൻസും വരാതെ തന്നെ നമുക്ക് അതിനെ നല്ല റിസൾട്ട് വളരെ നല്ല മുൻപുള്ളതിനെക്കാളും നല്ല കാഴ്ച മുൻപ് നമ്മൾ കണ്ടിരുന്ന കാഴ്ച ആർട്ടിഫിഷ്യൽ ലെൻസ് വെച്ചിട്ടുള്ള കാഴ്ചയും തമ്മിൽ അതിൻ്റെ ക്വാളിറ്റിയിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവും പക്ഷേ മുൻപുള്ളയിലും നല്ല കാഴ്ചയിലേക്ക് നമുക്ക് ഇതിനെ തിരിച്ചെത്തിക്കാൻ പറ്റും കണ്ണിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ തിമിരം മാത്രമേ ഉള്ളൂ എങ്കിൽ അതായത് ഷുഗർ ഉള്ള ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്ന അവസ്ഥയുള്ള ആൾക്കാർക്ക് അതിൻ്റേതായിട്ടുള്ള കാഴ്ചക്കുറവും മറ്റു കാര്യങ്ങളും ഉണ്ടാവും തിമിരം മാത്രമുള്ള അവസ്ഥയിൽ ഈ ഒരു പറയുന്ന ശസ്ത്രക്രിയ ചെയ്ത് കഴിഞ്ഞാൽ വളരെയധികം നമുക്ക് കാഴ്ച ഇമ്പ്രൂവ് ചെയ്ത് എടുക്കാൻ പറ്റും നമ്മൾ താക്കോൽദ്വാര ശസ്ത്രക്രിയയെക്കുറിച്ച് പറഞ്ഞു താക്കോൽദാര ശസ്ത്രക്രിയയുടെ ഒരു ഗുണം അതിൽ തുന്നലില്ല നമുക്ക് കണ്ണ് കെട്ടിവെക്കണ്ട അങ്ങനെ പഴയ കാലത്ത് പോലെ ഒരുപാട് ദിവസം വെയിലത്തേക്ക് നോക്കാതെ ലൈറ്റിലേക്ക് നോക്കാതെയുള്ള പ്രത്യേകിച്ചുള്ള വിശ്രമങ്ങളോ അങ്ങനെയൊന്നും ആവശ്യമില്ല നമ്മുടെ സാധാരണഗതിയിൽ ഒരു മൂന്ന് ദിവസം ഒക്കെ കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ റൊട്ടീനായിട്ടുള്ള ഓഫീസ് ജോലിയാണെങ്കിലത് വീട്ടിൽ കാര്യങ്ങളാണെങ്കിൽ അത് അടുക്കളയിലെ അത് ഇതൊക്കെ തന്നെ രണ്ടാമത്തെ ദിവസം തൊട്ട് തന്നെ ചെയ്യാൻ പറ്റും ഡ്രൈവിംഗ് പോലും പിറ്റേ ദിവസം തൊട്ട് ചെയ്യാൻ പറ്റും മുറിവ് കരിയാനുള്ള സമയം വളരെ കുറവ് ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസം കൊണ്ട് തന്നെ മുറിവ് കരിയും പ്രത്യേകിച്ച് ഒരു വിശ്രമം നമ്മൾ ഇതിന് പറയാറില്ല പക്ഷേ ആദ്യത്തെ ആ മുറിവ് കരിയുന്ന സമയം വരെ നമ്മൾ കണ്ണിലേക്ക് വെള്ളമാവാതെ വെള്ളവും പൊടിയും ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം ഒരു പ്രധാന കോംപ്ലിക്കേഷൻ നമ്മൾ നമുക്ക് ഭയമുള്ളൊരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യതയുള്ളതും എന്നാൽ വരാൻ പാടില്ലാത്തതുമായിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ അണുബാധയാണ് അത് ഏതൊരു ശസ്ത്രക്രിയക്കും ഉള്ളതുപോലെ തന്നെ കണ്ണിലും നമ്മൾ മുറിവിൻ്റെ വലുപ്പം വളരെ ചെറുതായതുകൊണ്ടും അത് ഉണങ്ങാനുള്ള സമയം വളരെ ചെറു സമയ ചുരുങ്ങിയ സമയമായതുകൊണ്ടും അണുബാധ വളരെ അപൂർവമാണ് എന്നാലും മറ്റു അസുഖങ്ങളുള്ള ആൾക്കാർ ഷുഗർ അല്ലെങ്കിൽ ശരീരത്തിൽ മറ്റെവിടെയെങ്കിലും പഴുപ്പുകളുള്ള ആൾക്കാർ ഇവർക്കൊക്കെ അണുബാധ വരാനുള്ള സാധ്യതയുണ്ട് നമ്മളെ ശരീരത്തിൽ നിന്ന് പടരുന്നതിനേക്കാളും കൂടുതൽ സാധ്യത പുറമേ നിന്നുള്ള പൊടിയോ വെള്ളമോ കണ്ണിലേക്കാവുന്നതുകൊണ്ട് അതുകൊണ്ട് ഒരു ആദ്യത്തെ ഒരു നാലോ അഞ്ചോ ദിവസം നമ്മൾ കണ്ണിന് ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ്സസ് കൊടുക്കും തല കുളിക്കാതെ അല്ലെങ്കിൽ കണ്ണ് മുഖം വെള്ളം ഒഴിച്ച് കഴുകാതെ മുഖം തുടച്ച് വൃത്തിയാക്കാം പക്ഷെ ഒഴിച്ച് കഴുകാതെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള വരും ഈ പറയുന്ന ചുരുങ്ങിയ പഥ്യങ്ങളല്ലാതെ ഭക്ഷണത്തിലോ അല്ലെങ്കിൽ നമ്മൾ മുറിയടിച്ച് ബെഡ് റെസ്റ്റ് പോലെയോ അങ്ങനത്തതൊന്നും നമുക്ക് ഈ പറയുന്ന ശസ്ത്രക്രിയയിൽ ആവശ്യമായിട്ട് വരുന്നില്ല നമ്മൾ ശസ്ത്രക്രിയ ചെയ്യുന്നത് സാധാരണ ലോക്കൽ എനസ്തീസിയ എന്ന് പറയുന്ന എനസ്തീസിയ ഉപയോഗിച്ചാണ് അതായത് ലോക്കലി നമ്മൾ കണ്ണിന് ചുറ്റും മാത്രമേ എനസ്തീസിയ കൊടുക്കുള്ളൂ അത് രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് കണ്ണിന് ചുറ്റും ഇഞ്ചക്ഷൻ വെച്ചിട്ട് ഉള്ള തരിപ്പിക്കുന്നതാവാം ടോപ്പിക് അതിനാണ് ലോക്കൽ എനസ്തീസിയെന്ന് നമ്മൾ സാധാരണ പറയുന്നത് ടോപ്പിക്കൽ എന്ന് പറയും അതായത് ഇഞ്ചെക്ഷൻ ഇല്ലാത്ത ഇഞ്ചക്ഷൻ ഇല്ലാത്ത ഓപ്പറേഷൻ നമ്മൾ തുള്ളി മരുന്ന് ഉപയോഗിച്ചിട്ടാണ് തരിപ്പിക്കുന്നത് അപ്പം കണ്ണിൻ്റെ ചലനം ഇഞ്ചെക്ഷൻ വെക്കുമ്പോൾ കണ്ണിൻ്റെ ചലനങ്ങൾ ഉണ്ടാവില്ല ഇഞ്ചക്ഷൻ ഇല്ലാത്തപ്പം കണ്ണ് ചലിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ നമുക്കൊരു പത്ത് മിനിറ്റ് വേണ്ടു അപ്പം ഡോക്ടർ തുടർച്ചയായിട്ട് നിരന്തരമായിട്ട് പേഷ്യൻ്റിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഒരു ലൈറ്റ് കാണിച്ചു തരും ആ ലൈറ്റിലേക്ക് തന്നെ നോക്കാൻ പറയും അപ്പം കണ്ണിൻ്റെ ചലനങ്ങൾ കുറച്ച് നേരത്തേക്ക് ഉണ്ടാവില്ല അത്രയും സമയം മതി നമുക്ക് ഈ എടുത്തു മാറ്റാനും ഇറ്റ് ടോപ്പിക്കൽ സർജറി ടോപ്പിക്കൽ എനസ്തീസിയ തുള്ളി മരുന്ന് ഉപയോഗിച്ചിട്ടുള്ള എനസ്തീസിയ ആണ് ഏറ്റവും ഇന്ന് പ്രചാരത്തിലുള്ളതും ഏറ്റവും രോഗിക്കും ചെയ്യുന്ന ഓപ്പറേഷന് ചെയ്യുന്ന ഡോക്ടർക്കും ഏറ്റവും എളുപ്പമായിട്ടുള്ളതും അന്ന് തന്നെ നമുക്ക് കണ്ണ് കെട്ടില്ല കെട്ടിവെക്കാതെ തന്നെ കണ്ണ് തുറന്ന് ചില രോഗികൾ അന്ന് തന്നെ ഡ്രൈവ് ചെയ്ത് തന്നെ വീട്ടിലേക്ക് പോകുന്നത് അത്രയും കാര്യങ്ങൾ എളുപ്പമാക്കുന്ന ഒരു രീതിയാണ് ചില കേസിൽ നമ്മൾ ജനറൽ എനസ്തീസിയ ഉപയോഗിക്കേണ്ടി വരും പ്രത്യേകിച്ച് രണ്ട് കണ്ണുകളും ചെയ്യുന്ന അവസ്ഥ അല്ലെങ്കിൽ കുട്ടികളുടെ സർജറി അല്ലെങ്കിൽ കുറച്ച് ബുദ്ധിമാന്യമുള്ളവർ നമുക്ക് സർജറിയുമായിട്ട് കോപ്പറേറ്റ് ചെയ്യില്ല എന്ന് തോന്നുന്നവർ വളരെയധികം പ്രായമുള്ളവർ ഇത്തരം ആൾക്കാർക്ക് നമ്മൾ ചില കേസിൽ ജനറൽ അനസ്തീസിയ ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്ത് ലെൻസാണ് നമ്മൾ കണ്ണിനകത്ത് ഉപയോഗിക്കുന്നത് നമ്മൾ സാധാരണ പറയുന്ന കണ്ണടേൻ്റെ പോലെ ഗ്ലാസ് പോലെയുള്ള മെറ്റീരിയലല്ല ഇതൊരു പ്ലാസ്റ്റിക് പോലെയുള്ള പ്ലാസ്റ്റിക് എന്ന് പറയാൻ പറ്റില്ല അക്രിലിക് മെറ്റീരിയൽ എന്നാണ് അതിന് പറയുക അതായത് നമ്മൾ എന്തെങ്കിലും ഒരു സാധനം നമ്മൾ ബോഡീൻ്റെ ഉള്ളിൽ ഇംപ്ലാൻ്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബോഡി അതിനോട് റിയാക്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട് ഈ അക്രിലിക് മെറ്റീരിയലിന് നമ്മൾ ബോഡി വളരെ യോജിച്ചു പോകും അതിന് റിയാക്ഷൻ സാധാരണ മിക്ക കേസിലും ഉണ്ടാവാറില്ല നമ്മൾ ഒരിക്കൽ അത് ഇംപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മരണം വരെ അത് അവിടെ തന്നെ ഇരുന്നോളും നമുക്ക് അതിന് ഇടയ്ക്ക് മാറ്റി കണ്ണടയുടെ ചില്ല് മാറ്റുന്ന പോലെ ഇടയ്ക്ക് ഇടയ്ക്ക് മാറ്റേണ്ട വരും വരുന്ന സാധ്യത ഇല്ല ഈ ലെൻസ് തന്നെ പല ടൈപ്പിലുണ്ട് നമ്മൾ ഈ അക്രിലിക് മെറ്റീരിയൽ തന്നെ നമുക്ക് ഏതൊരു സാധനവും നമ്മുടെ മാർക്കറ്റിൽ വാങ്ങാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന പോലെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസമുണ്ട് മെറ്റീരിയൽ അക്രിലിക് മെറ്റീരിയലാണ് പക്ഷേ ആ അക്രിലിക് മെറ്റീരിയലിൽ നമുക്ക് ഇമ്പോർട്ടഡും ഇന്ത്യൻ മെറ്റീരിയലും തമ്മിലുള്ള ചില ക്വാളിറ്റിയിലുള്ള വ്യത്യാസമുണ്ട് അപ്പം സാധാരണ നിങ്ങൾ നിങ്ങളാരെങ്കിലും തിമിര ശസ്ത്രക്രിയ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനാശുപത്രിയിൽ പോകുമ്പോൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാവും ഇമ്പോർട്ടഡ് ലെൻസ് ഉണ്ട് ഇന്ത്യൻ ലെൻസ് ഉണ്ട് എന്നുള്ള അതിൻ്റെ പ്രധാനമായിട്ട് മെറ്റീരിയൽ സെയിം അക്രിലിക് മെറ്റീരിയൽ ആണെങ്കിലും അതിൻ്റെ ഇമ്പോർട്ടഡ് ലെൻസിൻ്റെ ക്വാളിറ്റിയിൽ കുറച്ച് വ്യത്യാസം നമ്മൾ കാണാറുണ്ട് തീർച്ചയായിട്ടും ഇമ്പോർട്ടഡ് ലെൻസസിൻ്റെ ആകുമ്പോൾ അതിൻ്റേതായിട്ടുള്ള റേറ്റിലും ഈ ക്വാളിറ്റിക്ക് അനുസരിച്ച് ചില വ്യത്യാസങ്ങൾ വരും സാധാരണ നമ്മൾ പറയുന്ന ഒരു അക്രിലിക് ഹൈഡ്രോഫോബിക് മെറ്റീരിയൽ എന്ന് പറയുന്ന അതാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് അത് ഈ പറയുന്നത് പോലെ തന്നെ ചുരുട്ടി കണ്ണിനകത്തേക്ക് ഇടാനും അത് കണ്ണിനകത്ത് പോയി നിവർന്ന് നമ്മൾ ലെൻസ് ഇരിക്കേണ്ട സ്ഥലത്തെത്തുകയും അതിൻ്റെ മുള്ളു ചുളികളൊന്നും വരാതിരിക്കുകയും ചെയ്യുന്ന കുറേ കാലത്തേക്ക് നീണ്ടു നിൽക്കുന്ന ക്വാളിറ്റി ആ ക്വാളിറ്റി നമുക്ക് ഉടനെ കിട്ടുന്ന ക്വാളിറ്റി കുറേ വർഷങ്ങളോളം നമ്മുടെ മരണ മരണം വരെ അത് നിൽക്കുന്ന ടൈപ്പ് വിഷൻ നമുക്ക് തരാനും പറ്റുന്ന മെറ്റീരിയലാണ് ഇതിൽ വരാവുന്ന ഒരു ശരി ക്വാളിറ്റിയുടെ കാര്യം പറയുമ്പോൾ നമുക്ക് ചില അതിനനുസരിച്ചിട്ടുള്ള കോസ്റ്റിലും വ്യത്യാസം ഉണ്ടാകും അപ്പം കോസ്റ്റും ക്വാളിറ്റിയും തമ്മിലൊരു കോംപ്രമൈസ് വരുമ്പോൾ നമുക്ക് ചില ലോ ക്വാളിറ്റി അല്ലെങ്കിൽ ലോ കോസ്റ്റ് ആയിട്ടുള്ള ബഡ്ജറ്റ് ആയിട്ടുള്ള ചില ലെൻസസ് അവൈലബിൾ ആണ് ആ അത്തരം ലെൻസസ് വയ്ക്കുമ്പോഴും നമുക്ക് കാഴ്ചയിൽ നല്ല വ്യത്യാസം മോഡൻ അനുഭവപ്പെടും പിന്നെ വ്യത്യാസം വ്യത്യാസം അതിൻ്റെ ഡ്യൂറബിലിറ്റിയിലാണ് അത് മുന്നോട്ട് പോകുമ്പോൾ ഒരു അമ്പതാം വയസ്സിൽ സർജറി ശസ്ത്രക്രിയ ചെയ്ത ഒരാൾ അയാൾ ഒരു തൊണ്ണൂറ് വയസ്സ് വരെ ജീവിക്കുന്നു ഈ ലെൻസ് തൊണ്ണൂറ് വയസ്സ് വരെ ഇതേ ക്വാളിറ്റിയോട് കൂടി തന്നെ കണ്ണിനകത്ത് നിൽക്കണം പക്ഷേ നമ്മൾ ക്വാളിറ്റി കുറഞ്ഞ ലെൻസ് ഉപയോഗിക്കുമ്പം കുറച്ച് കാലം മുന്നോട്ടേക്ക് പോകുമ്പം ഈ ലെൻസിൻ്റെ മുകളിൽ ചെറിയ ഒരു പാട പോലെ കെട്ടാം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല അത് നമുക്ക് വീണ്ടും ശസ്ത്രക്രിയ ഇല്ലാതെ തന്നെ ലേസറിലൂടെ പാടെ ക്ലിയർ ആക്കാം അതിന് പല കാരണങ്ങളുണ്ട് ക്വാളിറ്റി മാത്രമല്ല നമ്മുടെ ശാരീരികമായിട്ടുള്ള മറ്റു അസുഖങ്ങൾ ഡയബറ്റീസ് പോലത്തെ അസുഖങ്ങളും ഇതിന് കാരണമാണ് പക്ഷെ ചില പുർ ക്വാളിറ്റി ലെൻസസ് കുറച്ച് കഴിയുമ്പം ലെൻസിൻ്റെ ക്ലാരിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും ലെൻസിൻ്റെ മെറ്റീരിയൽ കേട് വരും അത്തരം സ്റ്റേജിൽ ചിലപ്പോൾ അഞ്ചോ ആറോ പത്തോ വർഷം കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത് ആ ലെൻസ് നമ്മൾ നമ്മളെടുത്ത് മാറ്റി വീണ്ടും വേറെ ലെൻസ് വെക്കേണ്ട അവസ്ഥ വരും ആ സമയത്ത് വീണ്ടും ഒരു ഓപ്പറേഷൻ ഈ ലെൻസ് ഓൾറെഡി നമ്മൾ ഫിക്സ് ചെയ്ത ലെൻസ് മാറ്റി വേറെ ലെൻസ് വെക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു അല്ല അതിന് ചില കോംപ്ലിക്കേഷൻസ് വരാം അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ചെറിയ പ്രായത്തിലോ അല്ലെങ്കിൽ ഏർലി സ്റ്റേജിലൊക്കെ അട്രാക്ട് വരുമ്പം എപ്പോഴും നമ്മൾ ബെസ്റ്റ് ക്വാളിറ്റി ലെൻസസ് തന്നെ ചൂസ് ചെയ്യാൻ നോക്കണം ഈ ലെൻസിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ക്വാളിറ്റി മാത്രമല്ല ലെൻസിൻ്റെ മെറ്റീരിയൽ മാത്രമല്ല ലെൻസിൻ്റെ വിഷൻ തരുന്നതിനും അതിൽ ചെറിയ വ്യത്യാസമുണ്ട് നമ്മൾ രണ്ട് ടൈപ്പ് ലെൻസസ് പറയും മോണോ ഫോക്കൽ ലെൻസസ് അല്ലെ അതേപോലെ തന്നെ മൾട്ടിഫോക്കൽ ലെൻസസ് എന്ന് പറയും ഇത് രണ്ട് നമ്മളിലെ വ്യത്യാസം എന്ന് ചുരുക്കി പറയാം മോണോഫോ നമ്മൾ സാധാരണ ഒരു നാൽപ്പത് വയസ്സിൻ്റെ മുകളിലേക്കുള്ള പ്രായത്തിലുള്ളവർ കണ്ണട ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും രണ്ട് ചില്ലുണ്ടാവും നമ്മൾ താഴെ ഒരു റീഡിങ് സെഗ്മെൻറ്റ് ഉണ്ടാവും മുകളിൽ ഒരു വേറൊരു ഗ്ലാസ് ഉണ്ടാവും ബൈഫോക്കൽ ലെൻസസ് എന്ന് പറയും അത് നാൽപ്പത് വയസ്സിന് ശേഷം വെള്ളം ഒരു അവസ്ഥയുണ്ടാവും നമുക്ക് കണ്ണിനകത്ത് ദൂരെ കാഴ്ചക്കും അടുത്ത കാഴ്ചക്കും രണ്ട് പവറായിട്ട് വരും ആ ഒരു അവസ്ഥയിൽ നാൽപ്പത് വയസ്സിന് ശേഷം ഉണ്ടാവുന്ന അവസ്ഥ തന്നെയാണ് നമ്മൾ തിമിരത്തിൻ്റെ ശേഷവും ഉണ്ടാവുന്നത് അപ്പോൾ ഒരു പത്ത് വയസ്സുള്ള ഒരു കുട്ടിക്ക് നമ്മൾ തിമിര ശസ്ത്രക്രിയ ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ നാച്ചുറൽ ലെൻസിൻ്റെ പവർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ ദൂരക്കാഴ്ചയോ അടുത്ത കാഴ്ചയോ ഏതെങ്കിലും ഒന്നിലേക്കാണ് നമ്മൾ ഇടുന്ന ലെൻസ് എത്തുന്നത് അതിനാണ് മോണോ ഫോക്കൽ എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ദൂരക്കാഴ്ചക്ക് ഭാഗമായിട്ടുള്ള ലെൻസ് അതിൻ്റെ പവർ കണ്ണിൻ്റെ സൈസിനനുസരിച്ച് അതിൻ്റെ അളവുകളെടുത്ത് ലെൻസിൻ്റെ പവർ തിട്ടപ്പെടുത്തി ആ ലെൻസിൻ്റെ ആണ് നമ്മൾ ഇംപ്ലാൻ്റ് ചെയ്യുന്നത് കുട്ടിയുടെ ദൂരക്കാഴ്ച വളരെ ക്ലിയർ ആയിരിക്കും പക്ഷേ അടുത്ത കാഴ്ച ക്ലിയർ ആയിരിക്കില്ല അതിന് കണ്ണട വെക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരും ചില ആൾക്കാർക്ക് കണ്ണട ഓപ്പറേഷന് ശേഷം കണ്ണട വയ്ക്കുന്നതിന് താല്പര്യം ഉണ്ടാവില്ല അവർക്ക് ദൂരക്കാഴ്ചയും അടുത്ത കാഴ്ചയും അതായത് ഡ്രൈവിംഗ് പോലെയുള്ള ആവശ്യങ്ങൾക്കും വായിക്കാനും എല്ലാം കണ്ണട ഇല്ലാതെ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരുണ്ടാവാം അല്ലെങ്കിൽ ചില പ്രത്യേക ജോലികൾക്ക് കണ്ണട വയ്ക്കാൻ പറ്റാത്തൊരവസ്ഥയുണ്ടാകും അവർക്കുള്ള ലെൻസാണ് മൾട്ടി ഫോക്കൽ ലെൻസസ് മൾട്ടി ഫോക്കൽ ലെൻസസ് ആണ് ഇന്ന് മാർക്കറ്റിലുള്ള ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി എല്ലാ ഫീച്ചേഴ്സും അടങ്ങിയിട്ടുള്ള നമുക്ക് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനം കണ്ണടയെ ആശ്രയിക്കാതെ ഉള്ള കാഴ്ചയ്ക്ക് സഹായിക്കുന്ന ലെൻസസ് രണ്ട് കണ്ണിൻ്റെ ഓപ്പറേഷൻ്റെ കാര്യം ഞാനിപ്പം പറഞ്ഞു സാധാരണ നമ്മൾ ഒരു കണ്ണ് മാത്രമാണ് ഒരു ദിവസം ചെയ്യുന്നത് മൂന്നോ നാലോ ദിവസം കഴിഞ്ഞിട്ട് മറ്റേ കണ്ണ് ചെയ്യുന്ന ഒരു രീതിയാണ് രീതിയാണെന്നുള്ളത് ആദ്യത്തെ ഒരു മൂന്ന് ദിവസം നോക്കും അണുബാധ പോലത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ മറ്റേ കണ്ണ് മൂന്നോ നാലോ ദിവസത്തിന് ശേഷം ചെയ്യാം ചില അവസ്ഥയിൽ പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ കഞ്ചിനെട്ടിൽ കാട്രാക്റ്റിൽ ചെയ്യുമ്പം ഇവർക്ക് ജനറൽ എനസ്തീസിയ കൊടുത്ത് ചെയ്യുന്നത് കൊണ്ട് അടുപ്പിച്ചടുപ്പിച്ച് ജനറൽ എനസ്തീസിയ കൊടുത്ത് ജനറൽ എനസ്തീസിയയ്ക്ക് അതിൻ്റേതായിട്ടുള്ള റിസ്ക് ഉണ്ട് അതുകൊണ്ട് അടുപ്പിച്ചു ജനറൽ എനസ്തീസിയ കൊടുക്കേണ്ട സാഹചര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി ഒരേ സർജറിയിൽ തന്നെ രണ്ട് കണ്ണും നമ്മൾ ഓപ്പറേഷൻ ചെയ്യും അതുതന്നെ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ മുതിർന്നവർക്കും ചെയ്യാം അല്ലാതെ നമ്മൾ ലോക്കൽ എനസ്തീസിയയിൽ ചെയ്യുന്നത് തൊണ്ണൂറ്റമ്പത് ശതമാനം കേസിലും ഒരു ദിവസം ഒരു കണ്ണും കുറച്ച് രണ്ടോ മൂന്നോ ദിവസങ്ങൾ ശേഷം മറ്റേ കണ്ണുമാണ് ചെയ്യുന്നത് അതിൻ്റെ പ്രധാന കാരണം അണുബാധയുടെ കുറിച്ചുള്ള പേടി തന്നെയാണ് കാരണം അണുബാധ ഒരു കണ്ണിൽ വന്നു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് മറ്റേ കണ്ണിലേക്കും പടരാമെന്നുള്ളത് കൊണ്ട് ആദ്യത്തെ കണ്ണ് ചെയ്ത് അതിനെ സുരക്ഷിതമാണെന്ന് ഉറപ്പ് വരുത്തിയതിൻ്റെ ശേഷം മാത്രം മറ്റേ കണ്ണിലേക്ക് പോകുന്നതാണ് സാധാരണയുള്ള രീതി ഫോളോ അപ്പ് എന്ന് പറയുന്നത് ഓപ്പറേഷന് ശേഷം സാധാരണ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസം നമ്മൾ ഒന്ന് വന്ന് കാണിക്കേണ്ടതുവരും പിന്നെ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിയുമ്പോഴേക്ക് കാഴ്ച പരിശോധന ചെയ്ത് ഈ പറയുന്ന മോണോഫോക്കൽ ലെൻസസ് ആണ് വെച്ചതെങ്കിൽ കണ്ണടയുടെ പരിശോധനയൊക്കെ ചെയ്ത് ആദ്യത്തെ ഒരു മാസത്തിനകത്ത് കണ്ണട എടുക്കുന്ന ഒരു വിസിറ്റ് വേണ്ടി വരും പിന്നെ മരുന്നുകൾ മിക്കവാറും ഒരു മാസം വരെയൊക്കെ ഒഴിക്കാനുള്ള തുള്ളി മരുന്നുകൾ ഉണ്ടാവാം അതിനുശേഷം മരുന്ന് നിർത്തി കഴിഞ്ഞാൽ റെഗുലർ ഫോളോ അപ്പിൻ്റെ ആവശ്യമില്ല പക്ഷേ വർഷത്തിൽ ഒരു ഒരു പ്രാവശ്യമൊക്കെ ചെക്കപ്പ് പ്രത്യേകിച്ച് ഷുഗർ ഉള്ള ആൾക്കാർക്ക് ഡയബറ്റിക് ഈ നമ്മൾ പറയുന്ന ശസ്ത്രക്രിയയുടെ റിസൾട്ട് കാലക്രമേണ കുറഞ്ഞു വരാനുള്ളൊരു പ്രധാന കാരണം കണ്ണിനെ ബാധിക്കുന്ന ഷുഗർ പോലെയുള്ള മറ്റ് അസുഖങ്ങളാണ് അങ്ങനെയുള്ളവർ ഒരു മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസത്തിൽ ഒരു ചെക്കപ്പ് നടത്താനും കാര്യങ്ങളൊക്കെ നോർമലായിട്ട് ഇരിക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനും പ്രത്യേകം ശ്രദ്ധിക്കണം ഇതാണ് സാധാരണ നമ്മൾ തിമിരത്തിനെക്കുറിച്ച് ആൾക്കാർ അന്വേഷിക്കാറുള്ളതും അവർ ആൾക്കാർ അറിയാൻ ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ ഇതിന് പുറമേ ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യത്തിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക അതിൽ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും